ഇന്ന് മെയ് 12 ആഗോള നേഴ്സസ് ദിനമായി ആചരിക്കുന്ന ദിവസം. ലോകത്തിന് ഏറ്റവും അധികം നേഴ്സുമാരെ സംഭാവന ചെയ്ത കേരളത്തിലെ നേഴ്സിംഗ് വിദ്യാഭ്യാസം ഈ വർഷം 100 വയസ്സ് പൂർത്തിയാക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ നേഴ്സിംഗ് മേഖലയുടെ ആദ്യകാല കഥകൾ പലർക്കും അജ്ഞാതമാണ്. കേരളത്തിൽ നേഴ്സിംഗ് വിദ്യാഭ്യാസം ആരംഭിക്കുവാൻ ഇടനിലക്കാരനായി വർത്തിച്ചത് ഒരു മെത്രാപ്പോലിത്തയാണ്. കേരളത്തിൽ നേഴ്സിംഗ് വിദ്യാഭ്യാസം തുടങ്ങുവാൻ കാരണക്കാരൻ ഒരു രാജാവാണ്. കേരളത്തിലെ ആദ്യ നേഴ്സുമാർ 6 കന്യാസ്ത്രീമാരായിരുന്നു. 100 നൂറ്റാണ്ട് പഴക്കമുള്ള കേരളത്തിലെ ആദ്യ നേഴ്സിംഗ് സ്കൂൾ ഇന്നും ഒരു നേഴ്സിംഗ് സ്കൂളായി പ്രവർത്തിക്കുന്നു. നേഴ്സുമാർ പൊതുവെ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്നതിന് പിന്നിലുമുണ്ട് ഒരു കഥ. അതെ, കൗതുകമുണർത്തുന്ന കഥകളാണ് കേരളത്തിലെ നേഴ്സിംഗ് മേഖലയ്ക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. ഭാരതത്തിൽ ഇന്ന് ആകമാനമുള്ള 20 ലക്ഷം നേഴ്സുമാരിൽ 18 ലക്ഷം നേഴ്സുമാരെയും സംഭാവന ചെയ്ത കേരളത്തിലെ നേഴ്സിംഗ് മേഖലയുടെ ആദ്യകാല കഥകൾ ഓരോ മലയാളിയും അറിഞ്ഞിരിക്കണം. ഒരു നേഴ്സിന്റെയും പരിചരണമേൽക്കാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മാലാഖമാർ പറന്നിറങ്ങിയ കഥ ത്രസിപ്പിക്കുന്ന ഒരു കഥയാണ്. ആ കഥ പറയുകയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ. കഥ ആരംഭിക്കുകയാണ്. 1922 കൊച്ചി പട്ടണം. നാട്ടിലാകെ പകർച്ചപ്പനി പടർന്നു പിടിച്ചിരിക്കുന്നു. അന്ന് ധർമാശുപത്രി എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. രോഗികളെ ശുശ്രൂഷിക്കുവാൻ നേഴ്സിംഗ് വിഭാഗം എന്നൊരു തസ്തിക അന്ന് ഹോസ്പിറ്റലിൽ ഇല്ലാതിരുന്ന കാലം. സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ കൊച്ചി മഹാരാജാവ് രാമവർമ്മ 16-ാമൻ അന്നത്തെ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഏഞ്ചൽ മേരിക്ക് ഒരു കത്തെഴുതി. രോഗികളെ ശുശ്രൂഷിക്കുവാൻ പരിശീലനം ലഭിച്ച ആളുകളെ വിദേശത്തുനിന്ന് കൊണ്ടുവരുവാൻ വിദേശ രാജ്യങ്ങളുമായി നല്ല ബന്ധമുള്ള മെത്രാപ്പൊലിത്ത സഹായിക്കണം. ഇവിടെയുള്ളവരെ ആ തൊഴിൽ പഠിപ്പിക്കുകയും ചെയ്യണം. കത്ത് വായിച്ച വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഇറ്റലിയിലെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹത്തിന് കത്തെഴുതി. നിങ്ങളുടെ സേവനം ഈ കൊച്ചുനാടിന് ആവശ്യമുണ്ട്. അന്ന് റോമിൽ പഠിച്ചുകൊണ്ടിരുന്ന പിന്നീട് വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയായി തീർന്ന ഡോക്ടർ ജോസഫ് അട്ടിപ്പേറ്റിയുടെ സഹായവും ആർച്ച് ബിഷപ്പ് അന്ന് തേടി. അങ്ങനെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിൽ നിന്നും സിസ്റ്റർമാരായ ഗബ്രിയൽ അർമേനിയ, തിയറിയ എറയോസിസ് എന്നിവർ കേരളത്തിലേക്ക് എത്തിച്ചേർന്നു. വിളക്ക് കത്തിക്കുവാൻ എണ്ണയും പ്രാർത്ഥിക്കുവാനും താമസിക്കുവാനുമായി ഒരു സ്ഥലവും മാത്രവുമാണ് അന്യരാജ്യത്തേക്ക് വരുമ്പോൾ അവർ ആകെ ആവശ്യപ്പെട്ടത്. അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ആദ്യമായി മാലാഖമാർ പറന്നിറങ്ങി. കരുണയും സ്നേഹവും ഭാഷയാക്കി അവർ രോഗികളെ പരിചരിക്കുവാൻ തുടങ്ങി. സിസ്റ്റർമാർ എത്തിയതിനു ശേഷമാണ് ആശുപത്രിയിൽ അച്ചടക്കവും രോഗി പരിചരണത്തിനുള്ള കാര്യങ്ങളിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാകുന്നത്. 1924 അവർ നേഴ്സിംഗ് പരിശീലനം ആരംഭിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ സേവനത്തിലുണ്ടായിരുന്ന ആയമാർക്കും സഭയിലെ ചില കന്യാസ്ത്രീകൾക്കുമാണ് ആദ്യമായി നേഴ്സിംഗ് പരിശീലനം നൽകിയത് എന്ന് കരുതുന്നു. ജനറൽ നേഴ്സിംഗ് ഫോർ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് സിലബസ് പ്രകാരമായിരുന്നു ആദ്യകാല നേഴ്സിംഗ് പരിശീലനം. ഭാഗം 2. ഈ പറഞ്ഞു വരുന്ന ചരിത്രത്തിന്റെ തിരിശേഷിപ്പുകൾ അന്വേഷിച്ച് കഴിഞ്ഞ ദിവസം എറണാകുളം സ്കൂൾ ഓഫ് നേഴ്സിംഗിലേക്ക് നടത്തിയ യാത്ര ഏറെ വെളിപാടുകളുടെ ഒരു യാത്രയായിരുന്നു. ഇനി ആ യാത്രാവിശേഷങ്ങളിലേക്ക്. 100 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ആദ്യം എത്തിച്ചേർന്ന നേഴ്സുമാർ താമസിച്ച മുറികളും മറ്റും സ്കൂൾ ഓഫ് നേഴ്സിംഗ് എറണാകുളം എന്ന പേരിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നത് കാലം കാത്തുവെച്ച സാക്ഷ്യം. 100 വർഷം പൂർത്തിയാക്കുന്ന ഈ ചരിത്ര സ്മാരകത്തിന്റെ ഇപ്പോഴത്തെ അമരക്കാരിയായ പ്രിൻസിപ്പൽ ഗീത ഓർമ്മകൾ പങ്കുവച്ചു. നമ്മുടെ നേഴ്സിംഗ് സ്കൂൾ 100 വർഷമായി ഇപ്പോഴാണ് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇത്രയും നാളും ഇങ്ങനെ ഒരു സ്കൂൾ 2024 100 വർഷം തികയുന്നതായിട്ട് ഇന്നും ചരിത്രത്തിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു. 7 ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ അഫിലിയേഷൻ പെർഫോമയാണ്. 1924 ജനറൽ നേഴ്സിംഗ് മിഡ്വൈഫറി സ്റ്റാർട്ട് ചെയ്ത് 42 മദ്രാസ് നേഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം കിട്ടി 48 മുതൽ മിഡ്വൈഫറി കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇത് 57. തുടർന്ന് കേരളത്തിലെ ആദ്യ നേഴ്സിംഗ് സ്കൂളിന്റെ അകത്തുള്ള കാഴ്ചകളിലേക്ക് പ്രിൻസിപ്പൽ ഞങ്ങളെ നയിച്ചു. ഈ കെട്ടിടത്തിലാണ് ഇറ്റലിയിൽ നിന്ന് വന്ന സിസ്റ്റർമാർ താമസിച്ചിരുന്ന 4 റൂമുണ്ട്. ആ റൂമിൽ ഇപ്പോൾ ക്ലാസ് റൂമായിട്ട് പ്രവർത്തിക്കും. തടികൊണ്ട് നിർമ്മിച്ച കോണിപ്പടികളും പലകകൾ പാകിയ തറയും ഓടുപാകിയ മേൽക്കൂരയുമെല്ലാം ഒരു 100-ാണ്ടിന്റെ പ്രൗഢി വിളിച്ചോതുന്നതായിരുന്നു. വൈകുന്നേരമായതിനാൽ ക്ലാസ് മുറികളൊക്കെ ശൂന്യമായിരുന്നു. ഈ മുറികളിലാണ് ഇറ്റലിയിൽ നിന്ന് വന്ന സന്യാസിനിമാരായ നേഴ്സുമാർ അന്ന് താമസിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതുമെല്ലാം. തീർത്തും പരിചിതമല്ലാത്ത അന്തരീക്ഷത്തിൽ അസൗകര്യങ്ങൾ ശ്വാസമുട്ടലിലും അവർ രോഗികൾക്ക് നൽകിയ സ്വാന്തന പരിചരണത്തിന് വിശുദ്ധിയുടെ തിളക്കമുണ്ടായിരുന്നു. നീണ്ട 44 വർഷങ്ങളാണ് അവർ ഈ മുറികളിൽ കഴിച്ചുകൂട്ടിയത്.
അപ്പം 1924 100 വർഷം മുമ്പ് കേരളത്തിൽ ഔദ്യോഗികമായിട്ട് നേഴ്സിംഗ് വിദ്യാഭ്യാസം ആരംഭിച്ച സ്ഥലമാണ്, ആരംഭിച്ച മുറികളാണ്. സിസ്റ്റർമാർ താമസിച്ചിരുന്ന മുറികളാണിത്. ആ അതെ, ഓക്കെ ഓക്കെ. ആ മുറിയാണ് നമ്മൾ ഇവിടെ കൺവേർട്ട് ചെയ്തത്, ഇപ്പം ക്ലാസ് റൂമായിട്ട് യൂസ് ചെയ്യുന്നത്. അന്ന് പണിത് അന്നത്തെ പണികളൊക്കെ അല്ലേ ഇപ്പോഴും നിലനിർത്തുന്നത്? ഈ ജനലും വാതിലും ഒക്കെ അന്ന് തന്നെ ആയിരിക്കും. അന്ന് തന്നെ ഇവിടെ നേഴ്സിംഗ് ക്ലാസ്സുകൾ 1924 ആരംഭിച്ചുവെങ്കിലും കൃത്യമായ സിലബസ് ഉണ്ടാക്കുന്നത് 1927 1951 ആദ്യ ബാച്ച് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടി പഠിച്ചിറങ്ങി. ഇപ്പോൾ 3 ബാച്ചുകളിലായി 136 കുട്ടികൾ ഇവിടെ 3 വർഷത്തെ ജനറൽ നേഴ്സിംഗ് പഠിക്കുന്നു. ഭാഗം 3. സേവനത്തിനായി 6 സിസ്റ്റർമാരെ വിട്ടു നൽകിയതിൽ നന്ദി പറഞ്ഞ് രാമവർമ്മ മഹാരാജാവ് 1922 ഫെബ്രുവരി 4 മിലാനിലെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ മദർ ജനറലിനയച്ച ഈ കത്ത് ഒരു വലിയ തുടക്കത്തിന്റെ ചരിത്രരേഖയായി അവശേഷിക്കുന്നു. 1924 കൊച്ചി രാജ്യത്ത് ജനറൽ നേഴ്സിംഗ് ആരംഭിച്ചതായി ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ സാക്ഷ്യപ്പെടുത്തുന്ന മറ്റൊരു രേഖയാണിത്. എന്തുകൊണ്ടാണ് നേഴ്സുമാർ പൊതുവെ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്നത് എന്ന ചോദ്യത്തിനും ഈ ചരിത്ര കഥകൾ തന്നെ ഉത്തരം. കേരളം കണ്ട ആദ്യ നേഴ്സുമാർ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സഭയിലെ സിസ്റ്റർമാർ ആയിരുന്നു. ആദ്യകാല നേഴ്സുമാർ സിസ്റ്റർമാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നത് കൊണ്ട് അവരുടെ പിന്തുടർച്ചക്കാരായ നേഴ്സുമാരെയെല്ലാം സിസ്റ്റേഴ്സ് എന്ന സമൂഹം പിന്നീട് വിളിച്ചു തുടങ്ങി. നേഴ്സിംഗ് കെയർ കൊടുത്തത് ഈ സിസ്റ്റർമാരാണ്, ഇറ്റാലിയൻ സിസ്റ്റർമാരാണ്. പിന്നെ അതിന്റെ പരമ്പരാഗതമായിട്ട് വരുമ്പോൾ അവരെ സിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. കന്യാസ്ത്രീമാർ അല്ലാതിരുന്നിട്ടും നേഴ്സുമാർ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടാൻ കാരണം ആദ്യകാല നേഴ്സുമാർ സിസ്റ്റേഴ്സ് ആയിരുന്നതുകൊണ്ടാണ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ലോകത്തിലെ ഏറ്റവും അധികം നേഴ്സുമാരെ സംഭാവന ചെയ്യുന്ന ഈ നാടിന്റെ സാമ്പത്തിക പുരോഗതിയിൽ ഗണ്യമായി പങ്കുവഹിക്കുന്ന നേഴ്സിംഗ് മേഖലയുടെ ഈ പൂർവ്വകാല ചരിത്രത്തിന് വിശുദ്ധിയുടെ സമർപ്പണത്തിന്റെ ഗന്ധമുണ്ട്. കേരളത്തിൽ നേഴ്സിംഗ് മേഖല 100 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ കേരളത്തിലെ നേഴ്സിംഗ് മേഖലയുടെ ഈ ആരംഭകാല ചരിത്ര കഥകൾ ആദരവോടെ അനുസ്മരിക്കാം.